ഫൈവ് ഫേമസ് സീരീസ് ചലഞ്ച്. കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ലോകത്തിലെ 39-ാമത്തെ മഹത്വത്തെ പരിചയപ്പെടാം. കൂട്ടുകാരെ, കൂട്ടുകാരുടെ സ്വന്തം ചേച്ചി ആരെപ്പോലെ വന്നിരിക്കുന്നതെന്ന് കൂട്ടുകാർക്ക് അറിയണമെങ്കിൽ ഇന്നത്തെ വേൾഡ് ഫേമസ് പേഴ്സണാലിറ്റി നമുക്ക് പരിചയപ്പെടാം. കാറ്റഗറി നമ്പർ 2, ലെജൻഡറി ലീഡേഴ്സ്. 39th വേൾഡ് ഫേമസ് പേഴ്സണാലിറ്റി ആരാന്ന് തീർത്ത ചേച്ചി ഇപ്പൊ തന്നെ പറഞ്ഞു തരട്ടോ. നമ്മുടെ ഭാരതത്തിന്റെ എന്നത്തെയും അഭിമാനമായ അശോക മൗര്യൻ, മഹാനായ അശോക ചക്രവർത്തി, സമ്രാട്ട്, ദേവാനാമ്പ്രിയൻ, പ്രിയദർശിനി എന്നീ സ്ഥാന പേരുകളിലും അശോക ചക്രവർത്തി, മഹാനായ അശോക മൗര്യൻ അറിയപ്പെട്ടിരുന്നു. ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് മുഴുവൻ അശോക ചക്രവർത്തി തന്റെ സാമ്രാജ്യം സ്ഥാപിച്ചു. മഹാനായ അശോക ചക്രവർത്തിയുടെ പൂർവികനായ ചന്ദ്രഗുപ്ത മൗര്യനെ പോലും പിടിച്ചടക്കാൻ സാധിക്കാത്ത ഇന്നത്തെ ഒറീസ കരിങ്ക മഹാനായ അശോക മൗര്യൻ കീഴടക്കി. ദ ഫേമസ് കലിംഗ വാർ. ബുദ്ധമതം ലോകത്തിലെ ഒരു പ്രധാന മതമായി മാറിയതിൽ മഹാനായ അശോക ചക്രവർത്തിയുടെ കലിംഗാനുദ്ധം വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ബുദ്ധം ശരണം ഗച്ഛാമി, ധീരനും വീരനും ധർമ്മിഷ്ഠനും മാത്രമല്ല വലിയ മനുഷ്യ സ്നേഹിയും കൂടിയാണ് നമ്മുടെ മഹാനായ അശോക ചക്രവർത്തി എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് കലിംഗയിലെ ലിഖിതങ്ങൾ. കലിംഗയിലെ എന്റെ ലിഖിതങ്ങളിലെ വാക്കുകൾ ശ്രദ്ധിച്ചാലും എന്റെ പ്രിയപ്പെട്ട മക്കൾ എന്നാണ് മഹാനായ അശോക ചക്രവർത്തി തന്റെ പ്രജകളോട് അഭിസംബോധന ചെയ്തത്. ചക്രവർത്തി എന്നല്ല, പകരം മക്കളുടെ ക്ഷേമം മാത്രം ആഗ്രഹിക്കുന്ന പിതാവ് എന്നാണ് മഹാനായ അശോക ചക്രവർത്തി കലിംഗയിലെ ലിഖിതങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മഹാനായ അശോക ചക്രവർത്തിയുടെ അശോക സ്തംഭത്തിൽ നിന്നും പകർന്നെടുത്തതാണ് നമ്മുടെ ഭാരതത്തിന്റെ ദേശീയ ചിഹ്നം.